ഖിബിലക്ക് മുന്നിടുക എന്നുള്ള സുന്നത്ത് നമ്മൾ ആരും പരിഗണിക്കുന്നില്ല. അതിന് ഒരു കാരണം എന്താ? നമ്മുടെ അപ്പൊ ഗൾഫുകാരായി ഞാനൊന്നും പറയുന്നില്ല, ഗൾഫുകാരായ വ്യക്തികളുടെ റൂമില് നമ്മുടെ ഇഷ്ടത്തിന് ബാത്റൂം തയ്യാറാക്കാൻ പറ്റൂല. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, നമ്മൾ സ്വന്തക്കൊരു വീട് നിർമ്മിക്കുമ്പോ എനിക്ക് കുളിക്കാനുള്ള ബാത്റൂമാണിത്. ഞാൻ ഇതിൽ കുളിക്കുമ്പോ എനിക്ക് സുന്നത്തായ കുലി വരും, നിർബന്ധമായ കുലി വരും. ഈ കുലികളുടെ നേരത്ത് കിബിലക്ക് മുന്നിടുക എന്നൊരു സുന്നത്തുണ്ട്. ആ സുന്നത്ത് കിട്ടുന്ന രൂപത്തിൽ ഞാൻ ബാത്റൂം എന്താണ് സംവിധാനം ചെയ്യത്തെ, ഒരുക്കത്തെ എന്ന ചിന്ത നല്ലതാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ ഒന്ന് സവാമൊക്കെ നിങ്ങൾ ആലോചിക്കും, എല്ലാവരും നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ വീട്ടിലുള്ള ബാത്റൂമിന്റെ ഷവര് ഏത് ചുമരിന്റെ ഭാഗത്താ വെച്ചിട്ടുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കി. പലരും കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് കേക്ക് ഭാഗത്തേക്കാണ്. പടിഞ്ഞാറ ഭാഗത്തെ നമ്മളിപ്പോ ഒരു ബാത്റൂം ആകുമ്പോ ഏകദേശം 4 ചുമര് വരുമല്ലേ. ഒരു ഭാഗത്ത് വാതിലുണ്ടെങ്കിലും ഇനിയിപ്പൊ പടിഞ്ഞാറ് ഭാഗത്താണ് വാതിലുള്ളത് എന്ന് വെക്ക, ഫുള്ള് വാതിലാവൂലല്ലോ, ഫുള്ള് വാതിലാവോ? കുറച്ച് ഈ ഷവർ പിടിപ്പിക്കാനുള്ള സ്ഥലം ആ ചുമരുമെന്ന് കിട്ടൂലേ, അല്ലെങ്കിൽ ബാക്കി 3 ചുമര്. പക്ഷെ പലപ്പോഴും സാധാരണക്കാരായ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം അത്. നമ്മള് ഇത് ഈ പൈപ്പും ഇതൊക്കെ ശരിയാക്കാൻ പണിക്കാരെ ഏൽപ്പിക്കും, ഒരു സൗകര്യം അല്ലോത്ത് കൊണ്ടുപോയിട്ട് ഇത് വിറ്റയ്യും. പിന്നെ ഞാൻ പഴയ വീട്ടിലും ചെല്ലുമ്പോ ചിലര് എന്താ ഇപ്പൊ ഞാൻ പ്രേം അറിഞ്ഞു കൊടുക്കാണെങ്കിൽ ഞാൻ അവരോട് പറയും, ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാട്ടോ, ഞാൻ ബാത്റൂം വരെ കൊടുത്തിക്കുന്നു. ഇനി നിങ്ങൾ ടേപ്പും ഷവറൊക്കെയും ഫിറ്റ് ചെയ്യുമ്പോ ഈ ചുമരുമ കൊടുത്താൽ പൊലിക്കാൻ നിൽക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ഈ സുന്നത്ത് കിട്ടും. എന്റെ വീട്ടില് വന്നോയിക്കോ, നീ സവാമ ഒന്ന് വന്നോക്ക്, ഞാൻ എന്റെ ബാത്റൂമിന്റെ 16 ചുമരും വേണം ഷവറ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുലിക്കുമ്പോ ഇടുക്ക് കിബിലക്ക് തിരിഞ്ഞ് ഷവറ് തുറന്ന് കിബിലക്ക് തിരിഞ്ഞ് കുലിക്കാൻ സാധിച്ചു. ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തആല ഒരു ഒരു പ്രയാസം ഇല്ലല്ലേ. നമ്മള അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാ കുലി ആ സുന്നത്തെ നമുക്ക് നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കാൻ. ഒന്ന് ശ്രദ്ധിച്ചാ മതി. നമ്മള് അവരെ ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ഉണർത്തുകയാണ്. ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ ഉള്ള സാധാരണ ഒരു അവസ്ഥയാണ്, ബെഡ്റൂമില് ബൾബിനും ഫാനിനൊക്കെയും സ്വിച്ച് ഫിച്ച് ചെയ്യുമ്പോ 2 സ്വിച്ച് ഉണ്ടാവും. ഒന്ന് നമ്മളെ വാതിലിന്റെ എടുത്ത് തന്നൊരു സ്വിച്ച് ഉണ്ടാവും റൂമിലേക്ക് കടക്കുമ്പോ ലൈറ്റ് ഓൺ ആക്കാന്. പിന്നെ നമ്മളെ തല വെക്കുന്ന ഭാഗത്ത് ഒരു സ്വിച്ച് ഉണ്ടാവും. എന്തിന്? ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോ ലൈറ്റ് ഇടാനും, അല്ലെങ്കിൽ ഉറക്കം വരുമ്പോ എഴുന്നേൽക്കാതെ ലൈറ്റ് ഓഫ് ആക്കാനൊക്കെ. നമ്മൾ ഈ വയറിങ്ങിന്റെ ആൾക്കാർ ഓരോവിടെങ്കിലൊക്കെ ഒന്നുങ്ങാണ്ട് സ്വിച്ച് അത് ഫിച്ച് ചെയ്യും. നമ്മൾ അതിന്റെ നേരൊക്കെ എന്ത് ചെയ്യും? കത്തിലും തലക്കാരൊക്കെ തിങ്ങാണ്ട് കിടന്നുറങ്ങും. ചിലപ്പം കിബിലൊക്കെ പിന്നിട്ടിട്ട് അല്ലെങ്കിൽ തെക്കോത്ത് തല വെക്കേണ്ട അവസ്ഥയിലൊക്കെ നേരെ മരിച്ച് നമ്മൾ വയറിംഗ് ഒക്കെ നടത്തുമ്പോ ഇതാ അതിനൊരു 5 ഉപ്പ കൂടിയാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ ഒരു 10 മീറ്റർ വയറ് കൂടിയാലും വേണ്ടിയില്ല. എന്റെ ഈ തലനരയുടെ ഭാഗത്ത് വെക്കുന്ന സ്വിച്ച് അത് ഈ ഭാഗത്ത് വരണം. അപ്പോഴേ എനിക്ക് കത്തില് വടക്കോട്ട് തല വടക്കോട്ട് വെച്ച് കിബിലക്ക് തിരിഞ്ഞ് കിടക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു മനസ്സിലായി കൊടുത്താൽ ഒരു പ്രയാസമില്ലാത്തൊരു സുന്നത്തെ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്വിച്ചിന്റെ ഭാഗത്തേക്ക് തല വെച്ചിട്ട് വെറുതെ ഒരു ഒരു അദബ് കേടിൽ പലപ്പോഴും നമ്മൾ ഉറങ്ങേണ്ടി വരും. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതൊക്കെ നാട്ടിൻപുറങ്ങളിലുള്ള ക്ലാസുകളിലേക്കും പറയുമ്പോ പലവരും പറയും ഇതൊക്കെ നല്ല പോയിന്റാണ്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എത്ര സുന്നത്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കൂട്ടത്തിൽ ഞാനൊരു ചെറിയ കാര്യം കൂടി അവിടെ പറയാം. എന്ത്? നമ്മൾ ഈ ബാത്റൂമിൽ കക്കൂസിൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യല്ലോ, അവിടൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്. നമ്മൾ മൂത്രമൊഴിക്കാനോ കാഷ്ടിക്കാനോ ഇരിക്കുമ്പോ യഥഭാഗത്തേക്ക് അല്പം ചെരിഞ്ഞിരിക്കാനുള്ളത്. കാരണം ഒരു മനുഷ്യന്റെ മൂത്രം കാഷ്ടം പോലാത്ത ഭാഗങ്ങളൊക്കെ ശരീരത്തിന്റെ ഇടതുഭാഗത്താണ്. അപ്പൊ ഈ ഇടതുഭാഗത്തൊരു അമരം ചെല്ലുമ്പോ ശാസ്ത്രീയമായും ഇസ്ലാമികമായും അത് നല്ലൊരു കാര്യം. ഇസ്ലാമികമായി അത് സുന്നത്താണ്, ശാസ്ത്രീയമായിട്ടും പറയുന്നത് അതാണ്. യഥഭാഗത്തേക്കൊരു അമരം ചെല്ലുമ്പോ ഒരു നമ്മുടെ മൂത്ര സഞ്ചി അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു വസ്തുക്കൾക്കൊരു അമരം കിട്ടുമ്പോ ഒരു ഒന്നും കൂടി സുഖമായി എന്ത് ചെയ്യും? ഡോക്ടർമാർക്കും പറയാന്ന് വാക്കാം. അപ്പൊ അതിനൊരു ചെറിയ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാ ക്ലോസറ്റ് ഇല്ലേ, എന്തല്ല
യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, സാധാ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോ ഇടതു ഭാഗത്തേക്ക് ഉണ്ടാക്കുക ഒരു 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 2 സെന്റി അല്ലെങ്കിൽ ഒരു 3 സെന്റി ഒന്ന് ചെരിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഇരിക്കുമ്പോ തന്നെ സ്വാഭാവികമായിട്ടും ചെയ്യും ഈ ചെരിവ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ ക്ലോസറ്റിൽ പോയി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചെരിഞ്ഞിരിക്കൂല. അപ്പൊ ഈ ഇടതു ഭാഗത്ത് കാല് വെക്കുന്ന ആ ഭാഗല്ലേ ഒരല്പം അയച്ചിട്ട് ഓവറാവരുത്. ഏയ് അത് ഓവറായാ പിന്നെ മോന്തത്തി വെക്കും. അതല്ല, ആ ചെരിവ് കിട്ടാന് ഒരു 1-2 സെന്റി അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു ചകരം ഇടതു ഭാഗത്ത് ചെരിപ്പരിക്കാല് വെക്കുന്ന ഭാഗം ഒന്ന് താഴ്ത്തിയാൽ സ്വമേധയാ നമ്മൾ മൂത്രയിക്കാനിരിക്കുമ്പോ അല്ലെങ്കിൽ കാഷ്ടിക്കാനിരിക്കുമ്പോ ഇടതു ഭാഗത്തേക്ക് ഒരു ചെരിവ് കിട്ടും. ഇനിയിപ്പൊ ഉണ്ടാക്കിയ കക്കൂസ് ആദ്യം ക്ലോസറ്റ് പൊളിച്ച് ഒഴിവാക്കണ്ട. ഇനി ഉണ്ടാക്കാൻ പോകുന്നതാ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പോയന്റ് എന്താണെന്നാ, നിങ്ങൾ ഇങ്ങനെ നമ്മൾ ഷവർ ഫിറ്റ് ചെയ്യുമ്പോ നമ്മളെ ബാത്റൂമിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചുമരുമ്മ ചിലപ്പോ ഈ പണിക്കാര് പറയും മൊയിലേ അത് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ 1 മീറ്റർ പൈപ്പ് അധികം കൊടുക്കണം. ചിലപ്പം കിഴക്കേ ചുമരുമ്മേക്കാരും സൗകര്യം അല്ലെങ്കിൽ തെക്കേ ചുമരുമ്മേക്കാരും പുറത്തുനിന്നാണ് താന് പൈപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരെ തെക്കേ ഭാഗത്തുള്ള ചുമരും എന്നെ ഷവറാണ്ട് കൊടുക്കുമ്പോ കുറച്ച് പൈപ്പ് ലാഭം കിട്ടിയേക്കാലം. മോമിനിങ്ങളെ പൈപ്പ് ലാഭം കിട്ടലല്ലല്ലോ ഇപ്പൊ നമ്മളെ വിഷയം. മോനെ ഇത് 1 മീറ്റർ പൈപ്പ് കൂടിയാലും വേണ്ടിയില്ല, അത് ഈ പടിഞ്ഞാറ് ചുമരുമ്പക്കൊണ്ട് വെച്ചാലോ. എന്നാ എനിക്ക് കുളിക്കാൻ നിൽക്കുമ്പോ എന്റെ മോമിനിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോക്കാൻ ഇന്നൊരു പലവരും പറഞ്ഞു. അപൂർവ അവസ്ഥ ഇതൊക്കെ എത്ര കാലം മുന്നേ പറയേണ്ടതാണ്, പക്ഷെ പറയാൻ അവസരം കിട്ടുമ്പോഴല്ലേ നമ്മൾ പറയാ. അതുകൊണ്ട് ഇനി വീടുണ്ടാക്കുന്നവര് ഈ കാര്യങ്ങള് നമ്മള് തലയിണയുടെ ഭാഗത്ത് വെക്കുന്ന സ്വിച്ച്, അതുപോലെ തന്നെ ബാത്റൂമിൽ ഷവർ ഫിറ്റ് ചെയ്യുമ്പോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സുന്നത്ത് അറിയാതെ കുളിക്കാൻ നിൽക്കുമ്പോ ഒരു കിബിലക്ക് മുന്നിടുക എന്ന സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടും.